ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്നും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലൂടെ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ്. എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ എനർജിയെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോ ചെയ്യാനോ സാധിക്കില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയഡ്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലൂടെ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ എടുക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് ഇതാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ എച്ച് ആക്കി എടുക്കുന്നു. ഈ ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിലായിരിക്കുമ്പോഴുള്ള ഇതിൻ്റെ എനർജി എന്താണ്? ഇനി ഇത് കുറച്ച് താഴോട്ട് വന്നാൽ അതിൻ്റെ എനർജി എന്തായിരിക്കും? ഇനി ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി എന്തായിരിക്കും? ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഇവിടെ ഞാൻ എ എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ബി എന്നൊരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ സി എന്നൊരു പോയിന്റ് എടുക്കുന്നു. എയ്ക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് എന്നെടുക്കാം. ബിക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എച്ച് മൈനസ് എക്സ് എന്നെടുക്കാം. എന്തുകൊണ്ടാണ്? ടോട്ടൽ ഹൈറ്റാണ് ഇവിടെ എച്ച് ആക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് എന്നെടുത്താൽ ബിക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എച്ച് മൈനസ് എക്സ് ആയിരിക്കും. അറ്റ് പോയിന്റ് എ, പോയിന്റ് എയിലെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും ഏതെല്ലാം എനർജി ആയിരിക്കും ഈ ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കുന്നത്? അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? എൻ ജി എച്ച്. ഇവിടെ പോയിന്റ് എയിൽ മാസ് ഓഫ് ദ ബോഡി എന്താണ്? എം ആണ്. ഹൈറ്റ് എച്ച് ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ പോയിന്റ് എയിൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്ന് കിട്ടുന്നു. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് എം വി സ്ക്വയർ. വി ഈക്വൽ വെലോസിറ്റി. ഈ കേസിൽ വെലോസിറ്റി ഇവിടെ സീറോ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ഇവിടെ എന്താവുന്നു? സീറോ ആകുന്നു. അപ്പോൾ ടോട്ടൽ എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടിയത് എം ജി എച്ച് പ്ലസ് കൈനറ്റിക് എനർജി കിട്ടിയത് സീറോ. ഇതിൽ നിന്നും ടോട്ടൽ എനർജി ഈക്വൽ എം ജി എച്ച് എന്ന് കിട്ടുന്നു. അപ്പോൾ ആദ്യ പോയിന്റിലെ എനർജി, ടോട്ടൽ എനർജി നമുക്കിവിടെ കിട്ടിയത് എം ജി എച്ച് ആണ്. ഓക്കെ. അറ്റ് പോയിന്റ് ബി ടോട്ടൽ എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എടുക്കാം. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് എം വി സ്ക്വയർ. ഇതിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു എ എസ് എന്നെടുത്താൽ ഇതിൽ യു സ്ക്വയർ എന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ യു സ്ക്വയർ ഇവിടെ സീറോ ആകുന്നു. ഇതിൽ നിന്നും വി സ്ക്വയർ ഈക്വൽ ടു എ എസ് എന്നെടുക്കാം. ഇവിടെ എ എന്നത് ജി ആയിട്ട് ചേഞ്ച് ആവുന്നു, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എസ് എന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ഇവിടെ എടുത്തത് എക്സ് ആക്കിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എസ് ഇവിടെ എക്സ് ആയി ചേഞ്ച് ആവുന്നു. ഇതിൽ നിന്നും വി സ്ക്വയർ ഈക്വൽ ടു ജി എക്സ് എന്ന് കിട്ടുന്നു. ടുവും ടുവും ക്യാൻസൽ ചെയ്താൽ കൈനറ്റിക് എനർജി എം ജി എക്സ് എന്ന് കിട്ടുന്നു. ടോട്ടൽ എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് പ്ലസ് കൈനറ്റിക് എനർജി എം ജി എക്സ്. ഇതിൽ നിന്നും എം ജി എച്ച് മൈനസ് എം ജി എക്സ് പ്ലസ് എം ജി എക്സ് എന്ന് എഴുതാം. ഓപ്പോസിറ്റ് സൈൻസ് ക്യാൻസൽ ആവുന്നു. ടോട്ടൽ എനർജി ഈക്വൽ എം ജി എച്ച് എന്ന് കിട്ടുന്നു. ഇവിടെയും ബി എന്ന പോയിന്റിലും ടോട്ടൽ എനർജി കിട്ടിയത് എം ജി എച്ച് തന്നെയാണ്. എ എന്ന പോയിന്റിലും ടോട്ടൽ എനർജി കിട്ടിയത് എം ജി എച്ച് ആണ്. ബി എന്ന പോയിന്റിലും ഇപ്പോൾ ടോട്ടൽ എനർജി കിട്ടിയത് എം ജി എച്ച് ആണ്. അറ്റ് പോയിന്റ് സി ടോട്ടൽ എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എം ജി എച്ച്. ഇവിടെ എച്ച് എന്നുള്ളത് സീറോ ആയിരിക്കും, കാരണം ആ ഒബ്ജക്റ്റ് ജസ്റ്റ് ബിഫോർ ടച്ച് ഇൻ ദ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള പ്ലേസ് ആണ് ഈ സി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സി ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എച്ച് എന്തായിരിക്കും? സീറോ ആയിരിക്കും. എച്ച് സീറോ ആണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ സീറോ. കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് എം വി സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു എസ്. യു സ്ക്വയർ ഇവിടെ സീറോ ആണ്. വി സ്ക്വയർ ഈക്വൽ ടു എ എസ് എന്ന് എടുക്കുന്നു. എസ് ഇവിടെ എച്ച് ആണ്, കാരണം ഇവിടെ ടോട്ടൽ ഹൈറ്റ് നമ്മൾ എച്ച് ആക്കിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്തായിരിക്കും? എച്ച് ആയിരിക്കും. അപ്പൊ എസ് ഇവിടെ എച്ച് ആക്കി എടുക്കുന്നു. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു ജി എച്ച് എന്ന് കിട്ടുന്നു. ഇതിൽ ടുവും ടുവും ക്യാൻസൽ ചെയ്താൽ കൈനറ്റിക് എനർജി ഈക്വൽ എം ജി എച്ച് എന്ന് കിട്ടും.
ഇവിടെയും ടോട്ടൽ എനർജി കിട്ടിയത് എം ജി എച്ച്. എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലും നമുക്ക് കിട്ടിയ ടോട്ടൽ എനർജി എം ജി എച്ച് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, താങ്ക് യു.